ഒടുവിൽ സർക്കാർ ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറായ ദിവസമാണിന്ന്. പക്ഷേ അതൊരു ഉദ്യോഗസ്ഥതല ചർച്ചയായെന്ന് മാത്രം. സമരക്കാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം കേട്ടു മനോജ് ഇബ്രാഹിമും ആഭ്യന്തര സെക്രട്ടറിയും. അത് സർക്കാരിനെ അറിയിക്കാമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പും നൽകി. അത്രയേ സംഭവിക്കാൻ കഴിയൂ ഒരു ഉദ്യോഗസ്ഥതല ചർച്ചയിൽ. ഉത്തരവ് കിട്ടും വരെ സമരം തുടരാനാണ് അവരുടെ തീരുമാനം. ഇനി പന്ത് സർക്കാരിന്റെ കോട്ടിലാണ്. സർക്കാർ കേൾക്കുമോ ഉദ്യോഗാർത്ഥികളെ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ റഹീം, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, സമര നേതാക്കൾ ശ്രീമതി ലയ രാജേഷും റിജു ചർച്ചയിൽ ചേരുന്നു. ആദ്യം ലയയിലേക്കാണ്. ലയ, എന്തുകൊണ്ടാണ് സമരം തുടരാനുള്ള നിങ്ങളുടെ തീരുമാനം? എന്തുറപ്പുകളാണ് ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾക്ക് കിട്ടിയത്? സമരം തുടരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഉത്തരവ് ഇറങ്ങി, അതായത് നമ്മുടെ നിയമന നില കൂട്ടാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമാണ് നമ്മൾ സമരം പിൻവലിക്കുള്ളൂ എന്ന് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ചർച്ച വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. വളരെ നല്ല രീതിയിലാണ് അവർ രണ്ടുപേരും ഞങ്ങളോട് സംസാരിച്ചതും കാര്യങ്ങൾ ഇടപെട്ടതും. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പരസ്പരം സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന രണ്ട് വിഷയങ്ങളാണ് ഹയർ സെക്കൻഡറി OA, അതുപോലെ തന്നെ വാച്ച്മാൻമാരുടെ സമയം 8 മണിക്കൂറാക്കി അതിലേക്ക് തസ്തികകളിലേക്ക് നിയമനം നടത്തുക എന്നുള്ളത്. ഇത് രണ്ടും ആണ് ഞങ്ങൾ ഇന്ന് കൂടുതലായിട്ട് പറഞ്ഞത്. അത് രണ്ടും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് വിവരം പെട്ടെന്ന് തന്നെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 6 മാസത്തിൽ കൂടുതലായിട്ടുള്ള താൽക്കാലിക തസ്തികകൾ, ലാസ്റ്റ് ഗ്രേഡിനെ സംബന്ധിച്ചോളം എല്ലാ തസ്തികകളും പുതുതായി സൃഷ്ടിക്കുന്നതെല്ലാം താൽക്കാലിക തസ്തികകളാണ്. അപ്പോൾ 6 മാസത്തിൽ കൂടുതലായിട്ടുള്ള താൽക്കാലിക തസ്തികകൾ സാങ്ഷൻഡ് ആക്കി തരണമെന്നാണ് ഞങ്ങൾ റിക്വസ്റ്റ് തന്നത്. അപ്പോൾ ആ താൽക്കാലികക്കാരെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് വഴി ഒന്നുമല്ല, അതത് ഭരണത്തിൻ്റെ സമയത്ത് അതത് ആളുകളെ വയ്ക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ലിസ്റ്റിൽ തുടങ്ങി 2.5 വർഷക്കാലമായിട്ട് ഉള്ള താൽക്കാലികക്കാരുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിരുന്നു. അത് പ്രത്യേകം മിനിറ്റ്സിൽ നോട്ട് ചെയ്ത് 6 മാസത്തിൽ കൂടുതലുള്ള താൽക്കാലികക്കാരെ മാറ്റി സാങ്ഷൻ പോസ്റ്റുകൾ വെക്കണമെന്നുള്ളത് പ്രത്യേകം മിനിറ്റ്സിൽ നോട്ട് ചെയ്ത് CMനെ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ലയ, അതിലപ്പുറം നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു? കാര്യം നിങ്ങൾ ഈ പറയുന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് ഇറക്കാൻ പറ്റിയ ഉത്തരവല്ല, അവർക്ക് അക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥരല്ല ചർച്ചയ്ക്ക് ഇരുന്നത്. ഈ പറയുന്ന നിങ്ങളെ കേൾക്കുക, അത് സർക്കാരിനെ അറിയിക്കുക എന്ന മീഡിയേഷൻ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ലയ, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് പറയാനുള്ളത് പറയുക. കാരണം നമ്മൾക്ക് ഇത്രനാളായിട്ട് നമുക്ക് നല്ലൊരു കേൾവിക്കാരൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ കാര്യം, നമ്മളിതിനു മുമ്പ് 2 തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് നടന്ന ചർച്ചയിൽ അവർ ഒരിക്കലും നമ്മളെ ഏതെങ്കിലും നമ്മൾ പറയുമ്പോഴേക്കും അത് എടുത്തു ചാടി പറ്റില്ല എന്നല്ല പറഞ്ഞത്. അതിനെക്കുറിച്ചിട്ട് കൃത്യമായി പഠിച്ച് പറയാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ഇന്നെന്തായാലും ഒരു ഉത്തരവായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അറിയായിരുന്നു. അത് ഞാൻ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുക. ലയ, ഇതിനോടകം സർക്കാരിൻ്റെ നിലപാട് നിങ്ങൾക്കറിയില്ലേ? മുഖ്യമന്ത്രി തന്നെ പലയാവർത്തി പറഞ്ഞാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അനാവശ്യ സമരമെന്ന് പാർട്ടി സെക്രട്ടറി ഇന്നും പറയുന്നുണ്ടായിരുന്നു. തോമസ് ഐസക് പറഞ്ഞത് കേട്ടതാണ്, EP ജയരാജൻ പറഞ്ഞത് കേട്ടതാണ്. സർക്കാരിൻ്റെ നിലപാട് അതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് സർക്കാർ എടുക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ ശ്രീമതി ലയ? ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളതും. ഉദ്യോഗസ്ഥരായാലും ചർച്ചയ്ക്ക് തയ്യാറായി ഞങ്ങളെ ക്ഷണിച്ചതും ചർച്ച നടത്തിയതും. അപ്പൊ എന്തായാലും ഒരു അനുഭവപൂർണമായിട്ടുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അനുഭവപൂർണമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ എ റഹീം, ഏത് ഉദ്യോഗസ്ഥല ചർച്ചയിലും ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾ ഇന്നും ഉണ്ടായി. അവരേതാ മുഴുവൻ കാര്യങ്ങളും കേട്ടു, ചിരിച്ച മുഖത്തോടുകൂടി കേട്ടു, മിനിറ്റ്സിൽ എഴുതി മുഖ്യമന്ത്രി അറിയിക്കാമെന്ന് പറഞ്ഞു. അതിലപ്പുറം ഏത് ഉദ്യോഗസ്ഥല ചർച്ചയിലും ഉണ്ടാകുന്നില്ലോ? ഉണ്ടാകേണ്ടത് നയപരമായ രാഷ്ട്രീയപരമായ തീരുമാനമല്ലേ ശ്രീ എ റഹീം? എന്തിനാണ് ഈ പറയുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഈ പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് മീഡിയേഷൻ? ശ്രീ എ റഹീം, താങ്കളുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെ നിലനിർത്തി പറയുന്നു. താങ്കൾ ഇത്രയും നേരം ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല, പിന്നെ കേട്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോഴെന്നോട് ചോദിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒന്നാം തരം കുത്തിത്തിരിപ്പ് വർത്താനാണ്. അത് നല്ലതല്ല കേട്ടോ, പ്രത്യേകിച്ചും ഒരു ചെറുപ്പക്കാരന്, പ്രത്യേകിച്ചും ഒരു മീഡിയ ആങ്കർക്ക്. കാര്യങ്ങളെ സൗദ്ദേശത്തോടല്ലേ കാണേണ്ടത്. DYFI എന്ന യുവജന സെക്രട്ടറി വളരെ പോസിറ്റീവായി കാണുകയാണ്. സർക്കാർ എടുത്ത സമീപനം, അതോടൊപ്പം തന്നെ ആ ജനാധിപത്യ സമീപനത്തോട് സഹകരിച്ച സമരക്കാർ അവരുടെ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാനിതിനെ പോസിറ്റീവായി കാണുന്നു. തന്നെയുമല്ല, ഈ സമരക്കാരുടെ അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, ഗവൺമെൻറ് അത് കേൾക്കുന്നു, അതിൽ ഉത്തരവ് പ്രതീക്ഷിക്കുന്നു, തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നു.
അങ്ങനെ സദുദ്ദേശത്തോടെ ഒരു കാര്യം പുരോഗമിക്കുമ്പോൾ ഇതൊക്കെ പോരാ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രിമാരെ അത് ശരിയല്ല. റഹീം, ഈ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ മന്ത്രിമാരെ കാണാൻ, നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ എന്താണ് ഇത്ര പ്രശ്നം? എന്തിനാണ് ഇരുമ്പ് മറ? എന്തിനാണ് ഒരു മീഡിയേഷൻ, ഒരു ഇടനില? എന്തിനാണ് ഇന്നിപ്പോൾ നടക്കുന്ന എന്ത് കുത്തിത്തിരിപ്പ് ആയിക്കോട്ടെ, ശ്രീ റഹീം, ഇടനിലയാണല്ലോ. ഇവർ പറയുന്നത് കേൾക്കുന്നു, കേട്ടിട്ട് അങ്ങോട്ട് പോയി പറയുന്നു. ഇവർക്ക് നേരിട്ട് പോയി പറയാനുള്ള അവസരമല്ലേ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല ശ്രീ റഹീം? ഇത് നല്ല നല്ല ലക്ഷണമൊത്ത, ഞാൻ ആദ്യം മുഴുവൻ കേട്ടിരുന്നില്ല. നല്ല കലശലായ കുത്തിത്തിരിപ്പാണ്, നല്ല എന്തോ രോഗമുണ്ട്, അത് കുത്തിത്തിരിപ്പിൻ്റെ അസുഖമാണ്. അത് ചിലർക്ക് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, ചോദ്യം നേരിട്ടുള്ളതായിരുന്നില്ലേ? അങ്ങ് അസ്വസ്ഥനാവണ്ട. എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രിമാരെ കാണാൻ അവസരം ഉണ്ടാകുന്നില്ല? നേരിട്ടുള്ള ചോദ്യമല്ലേ? അതെ, അതിലൂടെയാണ് കുത്തിത്തിരിപ്പ്. അല്ല അല്ല, ഹാഷ്മി ഒന്ന് കേൾക്ക്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ പറയുന്ന ആളല്ലല്ലോ. ഞങ്ങൾ എത്രയോ കാലമായി നമ്മൾ തമ്മിൽ കാണുന്ന ആളാ. എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ വിമർശിച്ചതാണ്, അത് തുറന്ന് പറയും, അതാണ് രീതി. പിന്നെ ഞാൻ അതിലേക്ക് തന്നെ വരുന്നു, അങ്ങ് ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. എന്തുകൊണ്ട് ഞാൻ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് മന്ത്രിമാരെ കാണുന്നില്ല എന്നാണ് നിങ്ങൾ ചോദിച്ചത്? മന്ത്രിമാർ കാണുന്നില്ല എന്ന്, ആര് കാണുന്നു എന്നോ ആരിരുന്ന് ചർച്ച ചെയ്യുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. സർക്കാരുമായി ബന്ധപ്പെട്ട ഓഫീസർമാരായിരിക്കാം, മന്ത്രിമാരുടെ സ്റ്റാഫായിരിക്കാം, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായിരിക്കാം, ചിലപ്പോൾ മന്ത്രിമാരായിരിക്കാം. പക്ഷേ ഉന്നയിക്കുന്ന പ്രശ്നവും അതിൻ്റെ മെറിറ്റും അതെങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് പ്രശ്നം. അപ്പോൾ പ്രശ്നപരിഹാരമാണ് ഇവിടെ ലക്ഷ്യം, ആരുമായിട്ടിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. തന്നെയുമല്ല, ഇതിൽ ഞാൻ വളരെ പോസിറ്റീവായി കണ്ടൊരു കാര്യം കൂടി പറയാം. ഈ സമരക്കാർ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇന്ന ആളുകളോട് തന്നെ സംസാരിക്കണം എന്നൊരു നിലപാടെടുത്തവരല്ലവർ. അങ്ങനെ പിടിവാശി നിങ്ങളെപ്പോലുള്ള ചിലർക്കാണ്. കുത്തിത്തിരിപ്പെന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താ? ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നായിരുന്നു. എന്തുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നാണ്. എന്നാൽ ആദ്യ ദിവസം തന്നെ, ഒരു രാത്രി തന്നെ ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ചർച്ച ചെയ്തു എന്ന കാര്യം ബോധപൂർവ്വം വിസ്മരിച്ചു. അത് കുത്തിത്തിരിപ്പിൻ്റെ വേറൊരു വർഷം, ആ തമസ്കരണം. എന്നിട്ട് പറഞ്ഞു ചർച്ചയെ വിളിക്കുന്നില്ല. സമരപ്പന്തലിൽ നേരിട്ടെത്തി കത്തുകൊടുത്ത് ഇന്നവരെ ക്ഷണിച്ച് സമയം നിശ്ചയിച്ച് അവരുമായി ജനാധിപത്യപരമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച കഴിഞ്ഞു. ആ ചർച്ച കഴിഞ്ഞിറങ്ങിയവർ സംതൃപ്തിയും പ്രതീക്ഷയുമാണ്. അപ്പോഴും ഇങ്ങനെ നിൽക്കുന്നവരുടെ പേര് എന്താണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? ഡിവൈഫൈഡ് മീഡിയേഷന് ശേഷം അവർ ഗതികേടുകൊണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ചർച്ചയിലേക്ക് പോയതാണ്. ഇന്ന് കേട്ടതാരാണ് മനോജ് എബ്രഹാമും ആഭ്യന്തര സെക്രട്ടറിയും? അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണോ ലയാ രാജേഷും കൂട്ടരും ഉന്നയിക്കുന്നത്? തീരുമാനമെടുക്കാൻ കഴിയുന്നത് ലെജിസ്ലേച്ചറിനല്ലേ, മന്ത്രിമാർക്കല്ലേ, ക്യാബിനറ്റിലല്ലേ ശ്രീ റഹീം, അവരല്ലേ കേൾക്കേണ്ടത്? അത് ചോദിക്കുമ്പോൾ കുത്തിത്തിരിപ്പാവുന്നത് എങ്ങനെയാണ്? അയ്യാ, അങ്ങ് അവരുന്നയിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അത് മന്ത്രിസഭ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഉദ്യോഗസ്ഥലെ താങ്കൾക്ക് ആ വിഷയം എന്താണ്, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്നറിയാമോ? നൈറ്റ് വാച്ച്മാൻമാരുടെ ജോലി സമയം ഭരണഘടനാപരമായി വിവിധ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വപരമായ രീതിയിൽ ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന നിലയിൽ നിജപ്പെടുത്തുന്നതിനും കൂടുതൽ ബന്ധ തസ്തികളിലേക്ക് ഇതുവരെ നിയമനം നടത്തിയിരുന്ന വിവിധ വകുപ്പുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതിനും ഉത്തരവിറക്കുക, മനോജ് എബ്രഹാമിന് ചെയ്യാവുന്ന കാര്യമാണോ ശ്രീ റഹീം? അത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇറക്കാൻ പറ്റിയ ഉത്തരവാണോ അത്? അല്ല അല്ല, അങ്ങ് കേൾക്കുന്നേ, അങ്ങ് കേൾക്ക്. അങ്ങ് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മന്ത്രി കേട്ടാൽ ആ മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇത്? ഒരു മന്ത്രി യുക്തിസഹമല്ലാത്ത കാര്യമാണ് ഹാഷ്മി പറയുന്നത്. ഒരു മന്ത്രി കേൾക്കൂ ശ്രീ റഹീം, നമ്മൾ കർഷക സമരം കാണുന്നില്ലേ? നരേന്ദ്രസിംഗ് തോമർ 11 തവണ അവരുമായി ചർച്ച നടത്തിയില്ലേ? സി പി എമ്മിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ എല്ലാം ആവശ്യം എന്താണ്? അവരെ പ്രധാനമന്ത്രി നേരിട്ട് കേൾക്കണമെന്നാണ്. പി എസ് കേട്ടാൽ മതിയാകുമോ? അവിടുത്തെ ഡി ജി പി കേട്ടാൽ മതിയാകുമോ അവരെ ശ്രീ റഹീം? കഴിഞ്ഞു. എന്താ ഇതിന്റെ പ്രശ്നം? ഇതാര് കേൾക്കുന്നു എന്നുള്ളതല്ല, പ്രശ്നപരിഹാരത്തിന് സത്യസന്ധമായി ഇടപെടുന്നു എന്നതാണ് പ്രശ്നം. അത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് അതിൻ്റെ ഫീഡ്ബാക്ക് പറയേണ്ടത്. ആദ്യത്തെ രാത്രിയിലെ ചർച്ച കഴിഞ്ഞിറങ്ങിയിട്ടും അവർ പ്രതീക്ഷയാണല്ലോ വെച്ചത്. അപ്പോൾ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്നത്തെ ചർച്ച കഴിഞ്ഞിറങ്ങിയിട്ടും അവർ പോസിറ്റീവായി പറയുന്നു. കണ്ടു നിൽക്കുന്ന ഇതുപോലെ കോട്ടിട്ട ചില ആളുകൾ, പിന്നെ സമരപ്പന്തലിൽ നിൽക്കുന്ന രാഷ്ട്രീയ ദുരുദ്ദേശമുള്ളവരും ഇതിനെ നെഗറ്റീവായി പറയുന്നു. നിങ്ങളും അവരും കാഴ്ചക്കാരല്ലേ? ആ പോയവർ പറയുന്ന അഭിപ്രായത്തിനൊപ്പം നിൽക്ക്, അല്ലാതെ മാറി എന്ന് പറയുന്നത് ഇത് ഒരു നിസ്സാരമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് കൂട്ടരാണ് ഇതിൽ കുത്തിത്തിരിപ്പ് വർഷനോടുകൂടി കാണുന്നത്?
ഒന്ന് മീഡിയയാണ്, ഒരു വിഭാഗം മീഡിയ. ഞാനിപ്പോൾ മീഡിയ മൊത്തത്തിൽ പറയുന്നില്ല, താങ്കളെ തന്നെ താങ്കളുടെ ചാനലിലാണ് പറയുന്നത്, വ്യാപാരം അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ല. മീഡിയയ്ക്ക് രാത്രിയും പകലുമായി ഇങ്ങനെ കൊഴുപ്പിക്കാനുള്ള ദൃശ്യം വേണം. പിന്നെ അവർക്കാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ജാഥ ഇവിടെ എത്തുന്നത് വരെ നല്ല വർണ്ണാഭമാർന്ന ചില കാഴ്ചകളും ചില ആക്ഷൻ സീനുകളും വേണം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ജാഥ തിരുവനന്തപുരം എത്തിച്ചേർന്നാൽ പറ്റുമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ വന്ന് ആ സമരപ്പന്തലൊന്നിരിക്കണം. രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്കും ഒന്നവിടെ ഒരു കസേരയിട്ട് ഒരു ഇരിപ്പിടം കൊടുക്കണം. ചുറ്റിലും കൂടുന്ന മീഡിയ, ഹാ എന്തെല്ലാം സ്വപ്നങ്ങൾ. പിന്നെ പറ്റുമെങ്കിൽ ഇവിടെ ഭീകരമായ ലാത്തി ചാർജ് പോലീസിനെ കൊണ്ട് ക്ഷണിച്ചു വരുത്തി പ്രശ്നങ്ങളുണ്ടാക്കി അതിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവരെ സമരനായകൻ രമേശ് ചെന്നിത്തല ജാഥാനായകൻ നേരിട്ട് പോയി സന്ദർശിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര ദിവസമായിട്ടാണ് വല്ലാതെ ഉറക്കമില്ലാതിരിക്കുന്നത്? കാരണം ഉമ്മൻചാണ്ടി എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി എല്ലാ ദിവസവും വന്ന് സ്കോർ ചെയ്ത് പോകുമ്പോൾ എനിക്കും പോകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളാണ്. ഈ സമരം നീണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണവർ. ഈ സമരം ഓരോ ദിവസം കഴിയുന്നതും അക്രമാസക്തമാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പറയുന്ന ഒരായുധം കൊടുക്കാതിരിക്കാമല്ലോ സുരാഹി. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഒരായുധം കൊടുക്കാതിരിക്കാമല്ലോ. ദൃശ്യങ്ങളുണ്ടല്ലോ, ഞാൻ ദാ സിനിമാ മേഖലയിലെ കത്തുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ലേ? കോട്ടെ, യൂട്യൂബർമാരുടെ പ്രശ്നം, ബ്ലോഗർമാരുടെ പ്രശ്നം മുഖ്യമന്ത്രി അവരുമായി നേരിട്ട് സംസാരിച്ചില്ലേ? ശ്രീ റഹീം, എന്റെ നേരിട്ടുള്ള ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ 26 ദിവസമായി സമരം നടത്തുന്നവരുമായി ഒരു മന്ത്രിക്ക്, എ കെ ശശീന്ദ്രൻ നേരിട്ട് കണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം നേരിട്ട് ചോദിക്കാൻ എന്താണ് തടസ്സം ശ്രീ റഹീം? അത് കുത്തിത്തിരിപ്പാണോ എന്ന് കാണുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ. റഹീം, അല്ല എൻ്റെ അഭിപ്രായം അത് കുത്തിത്തിരിപ്പം തന്നെയാണ്. ഈ അവരുടെ സമരം ഒത്തുതീർപ്പാക്കണം. നിങ്ങളല്ലല്ലോ സമരം ചെയ്യുന്നത്. സമരം ചെയ്യുന്ന കൂട്ടർ പറയുന്നു ഈ ചർച്ചയിൽ ഞങ്ങൾ തൃപ്തരാണ്. കണ്ടു നിൽക്കുന്ന ആൾ പറയുന്നുടാ പോരാ ഇത് പോരാന്ന് പറയുന്നു. അതിന്റെ നാട്ടുഭാഷയിൽ കുത്തി വീണ്ടും താങ്കൾ താങ്കളത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചർച്ച പരിഹരിച്ചില്ല, ചർച്ച കഴിഞ്ഞിറങ്ങിയവർ പറയുന്നു. പ്ലീസ്, ഞാനത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ല, ഒന്ന് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. അങ്ങ് ഈ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ സമരം ചെയ്യുന്നവർ ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടുന്നു, ചർച്ച കഴിഞ്ഞിറങ്ങുന്നവർ സംതൃപ്തിയോടെ ഇറങ്ങുന്നു, അതിൽ പ്രതീക്ഷ വയ്ക്കുന്നു. പിന്നെ കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കെന്താണ്, എന്താണ് അതിൻ്റെ പ്രശ്നം? അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഞാനൊരു കാര്യം, സമരപ്പന്തലിലോ ഈ മനോജ് എബ്രഹാമിനും ആഭ്യന്തര സെക്രട്ടറിക്കും ജനങ്ങളോട് നേരിട്ട് പ്രതിബദ്ധത ഉണ്ടാകണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, പറയുന്നുണ്ടോ? ജുഡീഷ്യറിക്ക് ആ പ്രതിബദ്ധത ഉണ്ടാകേണ്ടത്, പ്രതിബദ്ധത നേരിട്ടുണ്ടാകേണ്ടത് നമ്മളെ ഭരിക്കുന്നവർക്കല്ലേ? നമ്മൾ വോട്ട് കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടവർക്കല്ലേ? അവർക്ക് ഇവരെ ഒന്ന് ഇറങ്ങി കാണാൻ എന്താണ് പ്രശ്നം? ശ്രീറാഗീം, ഞാൻ എന്റെ ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒന്ന് കേൾക്ക്, നിങ്ങൾക്കുള്ള ചോദ്യത്തിൽ ഉറക്കി നിൽക്കുന്നത് ഈ കുത്തിത്തിരിപ്പെന്ന് ഞാൻ പറഞ്ഞതിന്റെ ജാള്യത മറച്ചു വെക്കാനുള്ള പാഴ് ശ്രമമാണ്. അങ്ങേക്ക് മറുപടി ഇല്ലാത്തതിന്റെ കുത്തിത്തിരിപ്പെന്നുള്ള ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേക്ക് നേരിട്ട് മറുപടി പറയാം. സമരസമിതിയുമായി ചർച്ച നടത്താൻ മന്ത്രിമാർക്കുള്ള പ്രശ്നം ഇരുമ്പ് മറ എന്താണ്? അല്ല, ബഹളം വെക്കാതിരിക്കും, ഇനി ഇടപെടരുത്. ഇവിടെ ഈ ചർച്ച ആദ്യത്തെ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലമാണ് ഉപാധികൾ മുൻപോട്ട് വെച്ചത്. സ്വാഭാവികമായത് മുഖ്യമന്ത്രിയുടേതുമായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷവും ആകാമല്ലോ. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നടത്തിയതാണ്. ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നു. ഇനി നാളെ ഒരു ഘട്ടത്തിൽ സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ, വേറൊരു ഘട്ടം വന്നാൽ നമുക്ക് മന്ത്രിതലത്തിലെ ചർച്ചയാകാം. ഇത് ചർച്ച ആര് ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. അതാണ് എന്താണ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ മെരിറ്റ് എന്ത്, അതിനങ്ങനെ പ്രശ്നപരിഹാരമുണ്ടാകുന്നു. പ്രശ്നപരിഹാരമുണ്ടായി സമരം അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധം ധാരണയിലേക്ക് എത്താൻ കഴിയുമോ, ഇതാണ് ചർച്ച. അത് ആര് നടത്തുന്നു എന്നുള്ളതല്ല. മാത്രവുമല്ല, ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇടപെട്ട ഒരാളെന്ന നിലയിൽ, ഇന്നലെ വരെയും ഇടപെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ന ആളുകൾ തന്നെ ചർച്ച ചെയ്യണമെന്നൊരു ഡിമാൻഡും പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചതായി ഞാൻ കേട്ടില്ല, ഞങ്ങളോടും വെച്ചതായി ഞങ്ങൾക്ക് അനുഭവമില്ല. അവർക്ക് ഈ വിഷയങ്ങൾ, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മേൽ ചർച്ച നടക്കണമെന്നതാണ്. ആ വിഷയത്തിൻ്റെ മെരിറ്റുമുണ്ട്, ഡിമെരിറ്റുമുണ്ട്, പ്രായോഗികതയുമുണ്ട്, അപ്രായോഗികതയുമുണ്ട്, അതാണ് പ്രശ്നം. അല്ലാതെ ഇന്നയാളോട് ചർച്ച ചെയ്യണമെന്നതെല്ലാം തന്നെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്. മനസ്സിലായല്ലോ? അതൊക്കെ ഈ അവരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതിലുള്ള കുശുമ്പ് കൊണ്ട് പറയുന്ന കാര്യമാണ് ഷാഫി പറമ്പിൽ കൂട്ടർ അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടല്ലോ. അവരവിടെ വന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരത്ത് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തിട്ട് ഒരു രക്തവും ചൊരിഞ്ഞില്ല, അവിടെ ഒരു രക്തവും ചൊരിഞ്ഞില്ല. അപ്പോൾ ഡൽഹിയിൽ കർഷക സമരം നടത്തുന്നവരുമായി നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദികൾ. ശരി, അപ്പോൾ ഡൽഹിയിൽ കർഷക സമരം നടത്തുന്നവരുമായി നരേന്ദ്രസിംഗ് തോമറിന്റെ ചർച്ച തുടർന്നാൽ മതി, ചർച്ച അതിൽ പ്രശ്നപരിഹാരം ഉണ്ടായാൽ മതിയല്ലോ അല്ലേ? പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നുള്ള സി പി എമ്മിന്റെ കേന്ദ്ര നിലപാട് അങ്ങേക്കില്ല അല്ലേ ശ്രീ റഹീം? അല്ല, അങ്ങനെയല്ലല്ലോ.
അവിടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കേന്ദ്രമന്ത്രിസഭ എടുത്തൊരു നയത്തിനെതിരായ സമരമാണ്. അതേ നയമാണ് സാർ ഇവിടെ പ്രശ്നം. കേന്ദ്രമന്ത്രിസഭ എടുത്ത ഒരു നയത്തിനെതിരായ സമരമാണ്. അങ്ങ് കേൾക്കൂ, ഇവരും തേടുന്നത് നയപരമായ പരിഹാരമാണ്, രാഷ്ട്രീയമായ പരിഹാരമാണ്, ഉദ്യോഗസ്ഥ പരിഹാരമല്ല. ഇതെന്താണ് ഇത് പറയുന്നത്? അല്ല, അങ്ങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പിന്നെ ഇതിനാ വെറുതെ വയ്ക്കുന്നത്? അങ്ങ് പറയൂ, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കാം. എത്ര നല്ല ശബ്ദം, അങ്ങ് പറയൂ. ഈ എന്നെ കേൾക്കാനാണ് അങ്ങ് വിളിച്ചതെങ്കിൽ അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ വഴങ്ങുന്നു, പിന്നെ പറയാൻ സമ്മതിക്കണ്ടേ? സമ്മതിക്കുമോ? അതെ, അങ്ങ് തന്നെ പറയാം. എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. അങ്ങാണ് പറയേണ്ടത്. ആ യെസ്, അപ്പൊ ഇനി ഇടപെടരുത് ദയവേത്. ആ ഇവിടെ ഈ സർക്കാരിന്റെ നയനിമിത്തം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതിയത്, എന്റെ വിവരം ശരിയാണെങ്കിൽ ശ്രീ റിജു ഉൾപ്പെടെ ഇന്നത്തെ പരീക്ഷ എഴുതിയിട്ട് വന്നയാളാണ്. അങ്ങനെ റിജു ഉൾപ്പെടെ 700,000+ ഉദ്യോഗാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതി എന്നാണ് കണക്ക്. വരാനിരിക്കുന്ന 3 റീച്ചുകളിലായി കേരളത്തിൽ പരീക്ഷ എഴുതാനിരിക്കുന്നത് 19,00,000 ഉദ്യോഗാർത്ഥികളാണ്. അങ്ങനെ അവരെല്ലാം അടങ്ങുന്നതാണ് കേരളത്തിൻ്റെ യൗവനം. ഇനിയും പരീക്ഷ എഴുതാൻ കാത്തു നിൽക്കുന്ന, ഇതിൽ പോലും പെടാതെ ഇനിയും പരീക്ഷ എഴുതാൻ കാത്തു നിൽക്കുന്ന 100,000+ ആളുകളാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ. ആ ഉദ്യോഗാർത്ഥികൾക്ക് കുറേ കാലമായി കേന്ദ്ര സർക്കാർ സർവീസിനെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കാൻ കഴിയുന്നില്ല, കേരളത്തിനെ മാത്രമാണ് ആശ്രയിക്കാൻ കഴിയുന്നത്. ഇവരുടെ എല്ലാവരുടെയും സർക്കാരാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്ന സർക്കാർ. അപ്പോൾ വളരെ വിശാലാർത്ഥത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരമാവധി പേർക്ക് അവസരം കിട്ടുന്ന വിധം സിവിൽ സർവീസ് ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നതിനും കൂടുതൽ തസ്തിക സൃഷ്ടിക്കുന്നതിനും എല്ലാം ഗവൺമെൻറ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അഭിമാനത്തോടെ പറയാനാകും, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളും അത് നടക്കുന്നില്ല, കേരളത്തിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4,000+ റാങ്ക് ലിസ്റ്റുകളാണ് ഇന്ന് ലൈവായി നിലവിലുള്ളത്. അതിൽ ഒരു റാങ്ക് ലിസ്റ്റാണ് LGS. ആ LGSലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇനി ഈ പറയുന്ന ഇനി അവശേഷിക്കുന്ന വിദ്യാർത്ഥികളാണ്, ഉദ്യോഗാർത്ഥികളാണ് സ്വാഭാവികമായും പ്രതിഷേധത്തിന് വന്നിട്ടുള്ളത്. അവരെ ആരും കേൾക്കാതിരുന്നിട്ടില്ല, ആരും കേൾക്കാതിരുന്നിട്ടില്ല. രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ കേട്ടിട്ടുണ്ട്. അവരോട് ജനാധിപത്യപരമായി ആരും പെരുമാറിയിട്ടില്ല. അവരാരെയെങ്കിലും കേസിൽപ്പെടുത്തി അവിടെ നിന്നും പായിക്കാൻ ശ്രമിച്ചിട്ടില്ല. സമരപ്പന്തൽ പൊളിച്ചു കൊണ്ടുപോകണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലുള്ള കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മൾ തുറന്ന് എതിർക്കുകയും തുറന്ന് പരാജയപ്പെടുത്തുകയും കേരളം അണിനിരക്കുകയും ചെയ്യേണ്ടത് ദേ ഈ വിഷ്വലിൽ കാണുന്ന അക്രമ സമരങ്ങളോടാണ്. അവർ രാഷ്ട്രീയ താല്പര്യത്തോടെ അവിടെ വന്നവരാണ്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഷിയറഹിം, ഞാൻ അങ്ങയിലേക്ക് എത്താം. അപ്പോഴും എന്റെ ചോദ്യം, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചലച്ചിത്ര പ്രവർത്തകരുമായി നേരിട്ട് ചർച്ച നടത്തിയ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക്, ഏറ്റവും ഒടുവിൽ യൂട്യൂബർമാരെയും ബ്ലോഗർമാരെയും കേട്ട മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇവരെ നേരിട്ട് കേൾക്കാൻ കഴിയുന്നില്ല? എന്റെ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങ് പറഞ്ഞത് ബോധ്യപ്പെട്ടിട്ടില്ല ഷിയറഹിം. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ എന്തായാലും ഒരു ചർച്ചയുടെ പ്രോസസ് നടക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ എത്താം. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ചർച്ചയുടെ ഒരു പ്രോസസ് നടക്കുന്നു. ചർച്ച കഴിഞ്ഞു. ശ്രീമതി ലയാ രാജേഷിനും റിജുവിനാണ് കത്ത് ആദ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ പോയത്. അദ്ദേഹത്തിന് PSC പരീക്ഷ എഴുതാൻ ഉള്ളതാണ്. അദ്ദേഹം പാലക്കാട്ടേക്ക് പോയി, ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ചർച്ചയുടെ പ്രോസസ് നടക്കുന്നു, അതിൽ അവർ തൃപ്തരുമാണ്? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് ഇപ്പോഴെങ്കിലും ഔദ്യോഗികമായൊരു ചർച്ച തുടങ്ങുവാൻ തീരുമാനിച്ച ആ നടപടിയെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. അത് പിന്നെ ആര് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കേട്ടാൽ പോരാലോ. ഇനിയും ഞാനത് പറയുമ്പോഴത്തേക്കിനും റഹീം പറയും ആ ചർച്ചയെ പോലും ഞാൻ ഉത്സാഹപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായി ഇന്ന് താങ്കളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, പോകട്ടെ. അപ്പോൾ എനിക്കെതിരെ വ്യക്തിപരമായി പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ സർക്കാരിൽ നിന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ സർക്കാർ മൊത്തത്തിൽ ഇടനിലക്കാരുടെ സർക്കാരാണല്ലോ. ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുതിയ ഏജൻസികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനോ സ്വപ്ന സുരേഷാണ് ഇവരുടെ ഇടനിലക്കാർ. ഏതെങ്കിലും രണ്ട് പാർട്ടികൾ തമ്മിലൊരു തർക്കമുണ്ടാകുമ്പോൾ CPIയുമായിട്ടൊക്കെ തർക്കമുണ്ടാകുന്ന സമയത്ത് ശിവശങ്കരനായിരുന്നു ഇവരുടെ ഇടനിലക്കാർ. ഇതിനു മുമ്പ് DYFI ആയിരുന്നു ഇടനിലക്കാർ. ഇപ്പോൾ പോകട്ടെ, കുറച്ചുകൂടി ഭേദപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ അവിടെയും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു വിഷയം വരുമ്പോൾ ചർച്ചയ്ക്കിരിക്കുന്ന ആളുകൾ ആരാണ്, അവർക്ക് ആ ചർച്ചയിൽ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ള വിഷയം വളരെ പ്രസക്തമാണ്. ഇവിടെ സീതാറാം യെച്ചൂരിയാണ് ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് കർഷക സംഘടനകൾ ചർച്ചയിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ അതേ നിലപാട് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കേണ്ടിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഉദ്യോഗാർത്ഥികൾ അവരുടെ ജീവിത പ്രശ്നമായതുകൊണ്ടാണ് ആരെങ്കിലും കേൾക്കട്ടെ, ഒരു ആശ്വാസവാക്കെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ചർച്ചയ്ക്ക് പോയത്. അതിനെ ഞാൻ പോസിറ്റീവായി കാണുന്നു. പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട്. ആ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾക്ക്
അവർക്ക് ഇവരെ കേൾക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് കൊടുക്കുവാൻ കഴിയും. സാങ്കേതികമായി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അത് പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ, ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഒന്നിൽ പോലും ഒരു നടപടി സ്വീകരിക്കുവാൻ കഴിയുന്ന ആളുകളല്ല ഇവരെ കേട്ടത്. അല്ല, അതിന്റെ ആദ്യ പടി എന്നുള്ളതാണ് റഹീം ഉദ്ദേശിക്കുന്നത്, ലേയും പറയുന്നത് തന്നെയാണ്. അതായത് ഇവർക്ക് പറയാനുള്ളത് ആദ്യമായി കേട്ടു, വിശദമായി കേട്ടു, അത് സർക്കാരിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. സർക്കാരിന്റെ ഉറപ്പിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന സ്വാഗതം ചെയ്തല്ലോ, ഞാൻ അതൊന്നും നിരാകരിച്ചില്ലല്ലോ, അതെല്ലാം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞയാളല്ലേ ഞാൻ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഉദ്യോഗാർത്ഥികളെ, അദ്ദേഹത്തിനെ ജയിപ്പിച്ച് വിട്ട ജനങ്ങളെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കുവാൻ എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അദ്ദേഹം അപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹത്തിന് പകരം പുത്തലത്ത് ദിനേശനെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയാണോ പറഞ്ഞുവിടാൻ പോകുന്നത്? അദ്ദേഹം കൈവീശി കാണിക്കുവാൻ നേരിട്ടാണ് തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എങ്കിലും ചർച്ചയുടെ ആദ്യ പടി എന്ന നിലയിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ശ്രീ റഹീം, താങ്കൾ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. താങ്കൾ കേവലം താങ്കളുടെ സർക്കാരിൻ്റെ വക്താവ് മാത്രമല്ല എന്ന് താങ്കൾ മറന്നു പോകരുത്. താങ്കൾ ഉത്തരവാദിത്വപ്പെട്ട കേരളത്തിലെ ഒരു യുവജന സംഘടനയുടെ നേതാവാണ്. എൻ്റെ കയ്യിലുള്ള ഫോട്ടോയിൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിൽ സൂം ചെയ്താൽ കാണുവാനുള്ള പ്രയാസമുണ്ട്, അങ്ങ് തല്ലുവാങ്ങുന്ന ഒരു ഫോട്ടോയുണ്ട്, പണ്ട് നടന്നൊരു സമരത്തിൽ. ആ ഫോട്ടോയിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഭാഷയമാണ് തിരിച്ചുപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു വാങ്ങിത്തല്ലാണോ? അതിന് ഞാൻ അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങേ ആശുപത്രിയിൽ നേതാക്കന്മാർ വന്ന് കാണുന്ന ഒരു രംഗമുണ്ട്, അതിൻ്റെ ഫോട്ടോയുണ്ട്, അത് ഏതെങ്കിലും സെറ്റാണോ? ഇനിയും എം സ്വരാജ്, അങ്ങയുടെ മുൻഗാമി, അദ്ദേഹം 2015 ഇതേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാര സമരം ഇരുന്നിരുന്നു, അങ്ങ് മറന്നു കാണുമോ? അന്ന് ആ നിരാഹാര സമരം തുടങ്ങുന്ന പന്തലിലേക്ക് VS അച്യുതാനന്ദൻ വന്നു, തൊട്ടു പിന്നാലെ കോടിയേരി ബാലകൃഷ്ണൻ വന്നത് മത്സരബുദ്ധിയോടുകൂടിയിട്ടാണ് എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെയാണ് താങ്കൾ അനുമാനിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. പക്ഷേ അന്ന് നാലാം ദിവസം രാഹുൽ എത്തും വരെ സമരം നീട്ടാൻ കോൺഗ്രസ് ഗൂഢാലോചന. ദേശാഭിമാനിയുടെ വാർത്തയാണ് ഇവിടെ ഞാൻ വായിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നതുവരെ സെക്രട്ടറിയറ്റിന് മുന്നിലെ സമരം നീട്ടാൻ KPCC നേതൃത്വത്തിൽ രഹസ്യധാരണ. രാഹുൽ ഗാന്ധി 23 തിരുവനന്തപുരത്തെത്തും, അദ്ദേഹത്തെ സമരപന്തലിൽ എത്തിച്ച് അതുവഴി സർക്കാരിനെതിരെ കുപ്രചരണം ദേശീയതലത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക്? ശ്രീ രാഹുൽ വാർത്തയൊക്കെ ഹോട്ട് ഡോഗ് തിന്നപ്പോൾ ചൂടുള്ള പട്ടിയെ തിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ദേശാഭിമാനിയുടെ വാർത്തയൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിൽ താങ്കൾ ഇരുന്ന് കോട്ട് ചെയ്യുന്നതിനകത്ത് എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ ദേശാഭിമാനിയുടെ വാർത്തയ്ക്കൊക്കെ നമ്മൾ ആ പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ റഹീം അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ ഹാഷ്മി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രമേശ് ചെന്നിത്തല വരുന്നതോ ഈ ജാഥയോ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഈ സർക്കാർ, ഇപ്പോഴും ഈ സർക്കാരിന്റെ ചർച്ച തുടങ്ങിയതല്ലേ ഉള്ളൂ, 26 ദിവസമാകുമ്പോൾ സർക്കാർ ചർച്ച തുടങ്ങി വെച്ചതേ ഉള്ളൂ. ആ ചർച്ചയിൽ ഇവർക്ക് തൃപ്തിയുണ്ടെന്ന് പറയുന്നു രാഹുൽ ബാങ്കോട്ട്. ലയക്കും ഋജുവിനും തൃപ്തിയുണ്ട്. ലയക്കും ഋജുവിനും തൃപ്തി ഉണ്ടാകുവാൻ പാടില്ല എന്നൊരു വാശി യൂത്ത് കോൺഗ്രസിനില്ല. അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊരു പൊളിറ്റിക്കൽ സമരമല്ല. ഇന്നാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ PSCയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സമരം ചെയ്യുക എന്നുള്ളത് ഒരു യൂത്ത് കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടുള്ളൊരു യുവജന സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ചാനൽ റൂമിൽ വന്നിരുന്ന് സർക്കാരിനെ ന്യായീകരിക്കുകയാണ് ഒരു യുവജന സംഘടന ചെയ്യേണ്ടത്? താങ്കൾ തന്നെ പറയൂ. ഞാൻ പറയുന്നു, ഇവിടെ സർക്കാരിന് എന്തിനാണ് ഇത്ര പിടിവാശി? നേരിട്ട് മന്ത്രിമാർക്ക് ചർച്ച ചെയ്യാമായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോഴും ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയിൽ തൃപ്തിയുണ്ട് എന്ന് പറയുമ്പോഴും എന്താണ് സൊല്യൂഷൻ എന്നെനിക്കറിയില്ല. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കൊരു അല്പസമയം വേണം, കാരണം ഈ ചർച്ച ഏകപക്ഷീയമായി പോകുവാൻ പാടില്ല എന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഏറെ സമയമെടുത്താണ് റഹീം എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയും. അതിന് അദ്ദേഹം തടസ്സമായി പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന പാനലിസ്റ്റുകളെല്ലാം അദ്ദേഹത്തിനെതിരാണ്. ഇപ്പുറത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയും മാധ്യമപ്രവർത്തകനും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കുമെല്ലാം ഒരു പോയിന്റിൽ എത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സർക്കാർ ഈ വിഷയത്തെ വഷളാക്കിയത് കൊണ്ടാണ് അവർക്കെല്ലാം ഒരു പോയിന്റിലേക്ക് എത്തേണ്ടി വരുന്നത് എന്ന് റഹീം ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ദിവസം ഹാഷ്മി, ഇടപെടലില്ലാതെ എനിക്ക് പിന്നീട് ഒരു അവസരത്തിൽ സമയം കുറച്ചാലും പ്രയാസമില്ല, താങ്കൾ ഇടപെടലില്ലാതെ എനിക്കൊരു കുറച്ച് സമയം തരണം. ഇന്ന് ഈ രണ്ട് സംഘടനകളെ മാത്രമേ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൂ. ആ രണ്ട് സംഘടനകൾ മാത്രമാണോ അവിടെ സമരം ചെയ്യുന്നത്? ഞാൻ ചില ലിസ്റ്റുകൾ വായിക്കാം. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഈ ചാനൽ റൂമിൽ നിന്ന് വല്ലപ്പോഴുമൊക്കെ റഹീം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നാട്ടിൽ നടക്കുന്ന സമരപന്തലുകളിലേക്ക് ഒന്ന് വരണം. അവിടെ ഇന്ന് ഞാൻ കണ്ട കാഴ്ചകൾ പറയാം. ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാർ, PSC സർക്കാർ നിയമനമാണ്, അവർ സമരത്തിലാണ്. എന്താണ് വിഷയം? 35 വിഷയങ്ങളുടെ ലിസ്റ്റുണ്ട്, 35 വിഷയങ്ങളിൽ അധ്യാപകരുടെ വേക്കൻസി കാണിച്ചുകൊണ്ടുള്ള ലിസ്റ്റുണ്ട്, പക്ഷേ ഉത്തരവായിട്ടില്ല. 2010 മുതലുള്ള തസ്തികകൾ 2016 അംഗീകരിച്ചു, അതിനുശേഷമുള്ള ലിസ്റ്റ് ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. 20,000 ആളുകളുടെ ലിസ്റ്റാണത്. 100 നിയമന ഉത്തരവ് പോലും ഇതുവരെ ആയിട്ടില്ല. മുൻപ് ഒരു വർഷം 300 പരം നിയമനം നടക്കുമായിരുന്നു, ഇപ്പോൾ നടക്കുന്നത് 50 താഴെ മാത്രം നിയമനമാണ്. ജൂനിയർ ടു സീനിയർ പ്രൊമോഷൻ നടപ്പിലാക്കുന്നില്ല, പോസ്റ്റ് ക്രിയേഷൻ നടത്തുന്നില്ല, പക്ഷേ 1,500 വേക്കൻസികൾ നിലവിൽ തന്നെയുണ്ട്. 35 സ്കൂളുകൾ
നമ്മുടെ നാട്ടിൽ ഇവിടെ ഹൈടെക് സ്കൂളുകളെ പറ്റി പറയുമല്ലോ, നമ്മുടെ നാട്ടിൽ പ്ലസ് ടു സ്കൂളുകൾ 35 സർക്കാർ സ്കൂളുകളിൽ ഒരു സ്ഥിര അധ്യാപകൻ പോലുമില്ല. പിന്നെ എന്ത് ഹൈടെക്കിനെ പറ്റിയാണ് അവർ പറയുന്നത്? അവർ നടത്തുന്ന നാലാമത്തെ സമരമാണ്. അവരെ ചർച്ചയ്ക്ക് വിളിച്ചോ? കെ എസ് ആർ ടി സിയിലെ വിഷയം, കെ എസ് ആർ ടി സി എംപ്ലോയ്മെന്റ് വഴി വന്ന ജീവനക്കാർ 10 വർഷമായി ഈ സർക്കാർ കുറേയേറെ ആളുകളെ സ്ഥിരപ്പെടുത്തുന്നുണ്ടല്ലോ, അവരോട് ഇതുവരെ ചർച്ച ചെയ്യുവാൻ തയ്യാറായിട്ടില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവർ നിൽക്കുമ്പോൾ മറ്റ് പാർട്ടിയുടെ ബന്ധുക്കളെ പിടിച്ച് സ്ഥിരപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സമരം 4-ാം ദിവസം നീണ്ടു നിൽക്കുന്നു. കെ എസ് ആർ ടി സി മെക്കാനിക് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും വേക്കൻസിയിൽ നിയമനം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്ന സമരം 4-ാം ദിവസത്തിലേക്ക്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകർ നടത്തുന്ന 6 ദിവസം ആയി നടക്കുന്ന സമരം. അവർക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്, 1 വർഷത്തിലധികമായി അവർക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ട് നിയമനം ലഭിച്ചിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ, സമയം തന്നില്ലെങ്കിലും വേണ്ടില്ല. ഇപ്പോഴും താൽക്കാലിക നിയമനം അവിടെ നടക്കുകയാണ്. എസ് എസ് ഐയിൽ നിന്നും ബി ആർ സിയിൽ നിന്നും അവിടെ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. രാഹുൽ, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. പ്രൈമറി സെക്ഷൻ അൺ എക്കണോമിക് സ്കൂളിലെ അധ്യാപകരുടെ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട സമരം 19 ദിവസം ഇവർ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? പിന്നെ അടുത്തത് ഹോമിയോപ്പതി ഗ്രേഡ് 2 അറ്റൻഡർ സ്പെഷ്യൽ റൂളിലെ അപാകത കാരണം റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളിനെ നിയമിക്കുന്നില്ല. ഇവിടെയെല്ലാം താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്നുണ്ട് സർക്കാർ. ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഈ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാവരെയും വിളിച്ചിരുത്തി ജേക്കബ് മനോജ് എബ്രഹാമും ആഭ്യന്തര സെക്രട്ടറിയും ചർച്ച നടത്തൽ ഒന്നും ആവില്ല. ശ്രീ രാഹുൽ, ഞാൻ 27,000 പുതിയ തസ്തികൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഈ സർക്കാർ, അതിൽ ഭൂരിപക്ഷം തസ്തികളും സൃഷ്ടിച്ചിരിക്കുന്നത് എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ, അനധ്യാപകർ അതുപോലെയുള്ള സെക്ഷനുകളിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ മാനേജ്മെന്റുകൾക്ക് തലവരിപ്പണം വാങ്ങുവാൻ വേണ്ടിയിട്ട്. ഈ ബാക്കിയുള്ള തുച്ഛമായ നിയമനങ്ങൾ മാത്രമേ സർക്കാർ മേഖലയിൽ പി എസ് സിക്ക് വിട്ടിട്ടുള്ളൂ. എന്നിട്ടും ഇവർ മേനി പറയുകയാണ് ഹൈടെക് സ്കൂളുകൾ എന്താണ്, ചുവരുകളാണോ ഹൈടെക് സ്കൂളുകൾ? ഇനിയിപ്പോൾ നിങ്ങൾ 26 ദിവസം ഇന്ന് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ അറിവ്. സമരം തുടരുന്നു, സർക്കാരിൽ നിന്ന് ഉത്തരവുണ്ടാകണം. ഏത് സമയപരിധിക്കുള്ള ഉത്തരവ് എന്നൊരു അറിയിപ്പ് നിങ്ങൾക്കുണ്ടോ ശ്രീ റിജു? ഇല്ല, ഇന്നത്തേക്ക് ഇപ്പം ലയ ചർച്ചക്കായിട്ട് പോയിരുന്നു, എനിക്ക് ഇന്നത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ചർച്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വിഷയം അതിൽ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാവുമെന്നും ഒരു ഉത്തരവ് ഇറങ്ങുമെന്നും അതുവഴി എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നും വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലയ, കുത്തിത്തിരിപ്പെന്ന് റഹീം പറയുകയാണെങ്കിൽ കൂടിയും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇന്ന് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തത് ഒരു മന്ത്രിയോ ഒരു മന്ത്രിമാരോ അവരുടെ കൂടെ പി എസ് സി ചെയർമാനോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകുമായിരുന്നു ആ ചർച്ച? ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ രാത്രി ആ സമരപന്തലിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ലയ? അല്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതല്ല എന്നുള്ള വിഷയം അവർ ഉന്നയിച്ചിരുന്നു കുറച്ചും കൂടെ. പക്ഷെ എന്നാലും കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിരുന്നു അവർ, കാരണം അവർക്ക് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ അറിയുന്നത്. സി പി ആർ റാങ്ക് ലിസ്റ്റുകാരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ചർച്ചയ്ക്ക്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറഞ്ഞ പോലെ തന്നെ, റിജി പറഞ്ഞ പോലെ തന്നെ, ആര് വിളിക്കുന്നു ആര് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുക എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യമായിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഞാൻ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ഈ പറഞ്ഞ നൈറ്റ് വാച്ച്മാൻമാരുടെ കാര്യം ഹയർ സെക്കൻഡറി ഒയയിലും ഉത്തരവിറങ്ങിയാൽ നിങ്ങളുടെ സമരം അവസാനിക്കുമോ? തീർച്ചയായിട്ടും. എപ്പോഴാ ഉത്തരവിറങ്ങും എന്നാണ് കിട്ടിയിരിക്കുന്ന ഉറപ്പ് ലയ? ഉത്തരവ് ഇറങ്ങും എന്ന് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരവ് ഇറക്കാം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുന്നവരെ എന്തായാലും നമ്മൾ സമരംഗത്ത് തന്നെയായിരിക്കും. ഷേർ റഹീം, ഒരു ഉറപ്പുമില്ല. എന്താണോ അവർ ചർച്ച തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ നില, ചർച്ച പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ നിര, സമരം 26-ാം ദിവസം പൂർത്തിയാക്കുമ്പോഴും വാനോളം പ്രതീക്ഷകൾ, അതിലാണ് ഇപ്പോഴും ലയയും കൂട്ടരും നിൽക്കുന്നത്. ശ്രീ റഹീം, അതായത് ഞാനതിലേക്ക് വരാം. അതിലേക്ക് പോയാൽ പിന്നെ ഈ പറഞ്ഞ കുറേ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഇല്ലാതായിപ്പോൾ. ഇവിടെ അദ്ദേഹം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം,
ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഒട്ടനവധി പേർ സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഉന്നയിച്ച കുറേ കാര്യങ്ങൾ പേര് ഞാൻ പറയാം. അതിലെനിക്ക് പരിചയമില്ലാത്തൊരു സമരം മാത്രമാണുള്ളത്. ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമരം അദ്ദേഹം പരാമർശിച്ചു. അതെനിക്കറിയില്ല, ആ പ്രശ്നം അറിയില്ല. ബാക്കി എല്ലാ പ്രശ്നവും എനിക്കറിയാവുന്ന പ്രശ്നം തന്നെയാണ്. അതിലെന്താണ് അദ്ദേഹം കാണുന്നത്? ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകർ സമരം ചെയ്യുന്നു. രണ്ട് കൂട്ടർ അവിടെ സമരത്തിനുണ്ടായിരുന്നു, രണ്ട് സമരപ്പന്തലുണ്ടായിരുന്നു. അതിലൊന്ന് അവർ സമരം ചെയ്തത് അഡ്വൈസ് മോ കിട്ടി എന്നിട്ട് നിയമനം കിട്ടിയില്ല. നിയമനം കിട്ടാത്തതിൻ്റെ കാരണം കോവിഡ് ആയതുകൊണ്ട് സ്കൂൾ തുറക്കാത്തതാണ്. നിയമനം കിട്ടാതിരിക്കുന്നില്ല, അഡ്വൈസ് മോ കിട്ടി, നിയമനം കിട്ടി, പക്ഷേ നിയമനം കൊടുക്കാൻ കഴിയുന്നില്ല. ഏത് സ്കൂളാണ്? സ്കൂൾ തുറക്കണ്ടായോ? അതാണ് അതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ സമരം രാപ്പകൽ സമരത്തിന് വന്നവരാണ് അവർ. രണ്ടാമത്തെ സമരം ഏത്? ഈ പ്രമോഷനുമായി ബന്ധപ്പെട്ട്. അത് പിന്നെ വൈകുന്നേരത്തിന് ശേഷം എന്തായി എന്നങ്ങ് തിരക്കിയോ? ഈ ഡി വൈ എഫ് ഐ ഓഫീസിൽ വെച്ച് അവരിവിടെ വരികയും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എത്തിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ എരികേറ്റുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിട്ടിടപെടുത്ത് പരിഹരിക്കുന്നവരുമാണ്. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും, എൽ ഡി സിയുടെ കാര്യത്തിലാകട്ടെ, ഓരോ കാര്യത്തിനകത്തായാലും ഞങ്ങളങ്ങനെയാണ് ഇടപെടുന്നത്. നിങ്ങൾ വരുന്നവർക്കെതിരെ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ഇതെല്ലാം ചെയ്യാമെന്ന അപ്രായോഗികമായ വാഗ്ദാനം കൊടുത്ത് പൊള്ളയായ വാഗ്ദാനങ്ങളിലൂടെ അവരെ പറ്റിക്കുന്നവരാണ്. ഇതാണ് നിങ്ങളുടെ ഞങ്ങളുള്ള വ്യത്യാസം. പിന്നെ താങ്കളുടെ നേരത്തെ ഈ ദേശാഭിമാനിയെ ഇവിടേക്ക് വലിച്ചഴച്ചു. ദേശാഭിമാനിയുടെ ഒരു വാർത്ത അവതാരകൻ വായിച്ചപ്പോൾ ഈ ഹോട്ട് ഡോഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് ശരിയാണ്, അതിൽ വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ചിത്രം മുകളിൽ അച്ചടിച്ച് വെച്ചിട്ട് ആ യാത്രയ്ക്ക് ആദരാഞ്ജലികൾ 10 തവണ ആവർത്തിച്ച് പറഞ്ഞ പത്രം വീക്ഷണമല്ലാതെ മറ്റൊന്നുണ്ടോ? നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്നിട്ടാണോ ദേശാഭിമാനിയെ കുറ്റം പറയുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞു പണ്ടിങ്ങനെ ഞാൻ അടികൊള്ളുന്നുണ്ടായിരുന്നു, അന്നിങ്ങനെയാണോ പറഞ്ഞത്? സ്വരാജിൻ്റെ പോസ്റ്റ് വായിച്ചു. അന്നെല്ലാം കേരളത്തിൽ നടന്ന സമരം എന്തായിരുന്നു? നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ദേ രണ്ട് ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരോടൊന്ന് ചോദിക്കേ, ഈ എൽ ജി എസിൽ ഏതെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഒന്നോ രണ്ടോ ഉണ്ടാകും ഒരു പക്ഷേ, മേ ബി ജനറലി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നിയമന നിരോധനമില്ല. അങ്ങ് തസ്തിക സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ സ്കൂളിൻ്റെ കാര്യമാണ് അങ്ങ് പ്രധാനമായി പറഞ്ഞൊരു കാര്യം. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അത് ഈ സർക്കാരിന്റെ കാലത്ത് അപൂർവമായ അല്ലേ ഇങ്ങനെ വാട്ടർ ജലപീരങ്കി കാണാറുള്ളൂ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരന്തരം കാണുന്നതായിരുന്നില്ലേ ഷിറാഹിം? നിരന്തരം പോലീസുമായി ഏറ്റുമുട്ടൽ കാണുന്നതായിരുന്നില്ലേ? നിരന്തരം ബാരിക്കേഡിൽ മറിക്കുന്ന കാണുന്നതായിരുന്നില്ലേ? അപ്പോഴൊന്നുമില്ലാത്ത ദാ സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം, ഗൂഢാലോചന, രാഷ്ട്രീയ പ്രേരിതം, കലാപ നീക്കം, ദാ ഈ രാഹുൽ എത്തുമ്പോൾ സമരം നീട്ടാൻ കോൺഗ്രസിന്റെ ഗൂഢാലോചന, ദുഷ്ട മനസ്സുകൾ. നിങ്ങൾ ഈ സമരം ചെയ്യുമ്പോഴൊക്കെ നല്ലത് ജനാധിപത്യപരം. കെ എസ് യു യൂത്ത് കോൺഗ്രസ് സമരം ചെയ്താൽ ദുഷ്ട മനസ്സുകളുടെ സമരമാകും. അതെങ്ങനെ ശരിയാകും ഷിറാഹിം? ഇനി ഇടപെടില്ല എന്ന് കരുതുന്നു പറഞ്ഞ് രാഹുൽ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. എന്നിട്ട് താങ്കൾ ഈ പറഞ്ഞ മറുപടി പറയാം. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ സമരം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ കാലത്തെ സമരം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ദുഷ്ടലാക്കോടുകൂടി നടത്തിയ സമരമായിരുന്നു. നിയമന നിരോധനമായിരുന്നു. ഹാഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, സ്കൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനതാണല്ലോ പറഞ്ഞു വന്നത്. കേരളത്തിൽ സ്കൂളുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരുന്നു. പുതിയ ജോലിക്കാർക്ക് നിങ്ങൾ ജോയിനിങ് ഓർഡർ കിട്ടി 2012 മറ്റോ നോട്ടിഫിക്കേഷൻ വന്ന ആളുകളാണ് അവർ. കേരളത്തിലെ ഇപ്പോഴത്തെ അധ്യാപകർ അറിയോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിയതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അത് അവരെ കൂടി കണ്ടിട്ടാണ്. അവർക്ക് കഴിഞ്ഞ ഈ വർഷത്തെ നടപ്പ് വർഷത്തെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വർഷത്തെ ഫിക്സേഷൻ ഈ കോവിഡ് കാരണം കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പെട്ട് 12 ഡിസംബർ ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ ഫിക്സേഷനെ തത്തുല്യമായി ചെയ്യാൻ പറഞ്ഞു. എന്തിനാണ് നീട്ടിയത്? വരുന്ന ജൂൺ ജൂലൈ മാസത്തെ ഫിക്സേഷൻ കൂടി കിട്ടി, അടുത്ത അക്കാദമിക് ഇയറിൻ്റെ ഫിക്സേഷൻ കൂടി അവർക്ക് കിട്ടട്ടെ എന്ന് കരുതി സർക്കാർ നീട്ടിയതാണ്. പുതിയ തസ്തിക സൃഷ്ടിച്ചു. അങ്ങ് പറയുന്നു എയ്ഡഡ് സ്കൂളുകളിലാണ് പുതിയ തസ്തിക സൃഷ്ടിച്ചത് എന്ന്. എയ്ഡഡ് സ്കൂളുകൾ ഒരുപാടുണ്ട് ഈ നാട്ടിൽ. എയ്ഡഡ് സ്കൂളുകൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ, കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ എയ്ഡഡ് സ്കൂളുകളെ മാറ്റിയല്ല ചെയ്യുന്നത്. സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന് ഫണ്ട് വിനിയോഗം എയ്ഡഡ് സ്കൂളുകളെ മാറ്റിയല്ല ചെയ്യുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് നിർണായകമായ റോള് അവർക്ക് കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ നിങ്ങൾ സ്കൂളുകൾ അടച്ചു പൊട്ടിക്കൊണ്ടിരുന്നവരാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അടച്ചു പൂട്ടാറായ 20 എയ്ഡഡ് സ്കൂളുകൾ സർക്കാർ ഏറ്റെടുത്തു. അങ്ങ് ആലോചിക്കണം. നിങ്ങളുടെ കാലത്ത് സ്കൂളുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരുന്നു. മലാപ്പറമ്പ് പള്ളിക്കൂടം മറന്നുപോയോ? ഇതല്ലായിരുന്നു അവസ്ഥ? ആ അടച്ചു പൂട്ടിയ പള്ളിക്കൂടങ്ങളിൽ ഏതെങ്കിലും അധ്യാപകർക്ക് ജോലി കിട്ടിയിരുന്നു? ഇപ്പോൾ അല്പം ദൈവം ഇടപെടരുത്, ഞാൻ വിഷയത്തിൻ്റെ മെരിറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ എൽ ഡി സി റാങ്ക് ലിസ്റ്റുകാർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു. അവർ പറഞ്ഞു വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ എൻ ജെ ഡി വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ഡിലീഷൻ വന്നിരിക്കുന്നത്.
HSA UPSA തുടങ്ങിയ തസ്തികകളിൽ നിയമനം കിട്ടിപ്പോയവരാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് നിയമനം കിട്ടിയില്ല എന്നാണല്ലോ ഈ LGSന്റെ പരാതി. മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്ക് നിയമനം കിട്ടുന്നില്ല. എന്നാൽ കാലാവധി തീരുന്നതിന് മുമ്പ് വിവിധ ജില്ലകളിലെ മെയിൻ ലിസ്റ്റ് എക്സോസ്റ്റഡായി അവസാനിച്ചു. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ബാക്കി നിൽക്കവേ കാലാവധിക്ക് മുമ്പ് ലിസ്റ്റ് തീർന്നു. കേരളത്തിലെ അധ്യാപക നിയമനത്തിന് 600,000 കുട്ടികൾ വന്നത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുക. പക്ഷേ അവിടെ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ഇങ്ങനെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സർക്കാരിന്റെ നയനിമിത്തമല്ല. ഞാൻ രാഹുലിനോട് വിനയപുരസരം ചോദിക്കുന്നു, UDF ആണ് ഇപ്പോൾ കേരളം ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ ഒരു കുട്ടി അധികമായി വരുമായിരുന്നോ? ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് പുതിയ തൊഴിലവസരം കിട്ടുമായിരുന്നു? ഇതാകുമായിരുന്നോ സമരത്തിന്റെ രീതി എന്നതുകൂടി ചോദ്യമുണ്ട്. ഞാൻ എല്ലാവരും ഇടവേള ഇടവേള ഇടവേള.